ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയോടു കൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയിൽ ശരണപ്പെട്ട് ആരംഭിച്ച സുവിശേഷ യോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ ഇത്രയും പേർക്ക് ഒന്നിച്ച് സമ്മേളിപ്പാൻ ദൈവം നൽകുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ ഈ രാജ്യത്തും അതിഥികളായിട്ട് എത്തിയ എൻ്റെ സഹപഠന്മാരായ കർത്തൃദാസന്മാർ, കർത്തൃവേല ചെയ്യുന്ന എല്ലാ ബഹുമാന്യരായ ദൈവഭൃത്തന്മാർ, പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന മാന്യ ദൈവകുഞ്ഞുങ്ങൾ, ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകൻ കുടുംബം, ഇവിടെയുള്ള ദൈവകുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, ഈ ശുശ്രൂഷകൾ വിവിധ ഇടങ്ങളിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്ന മാന്യരായ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധിയിൽ വീണ്ടും വന്ദനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. 9:30 നമ്മുടെ ശുശ്രൂഷ അവസാനിക്കുന്നത്. സാധാരണ ചിലയിടങ്ങളിൽ പ്രസംഗിച്ച് ചെന്നാൽ സമയമില്ല, ഇവിടെ സമയമുണ്ട്. കാരണം ഇത് ഒരാൾ നടത്തുന്നതായതുകൊണ്ട് ഏറെ സമയം തിരുവചനം ശുശ്രൂഷിപ്പാൻ ലഭിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ കോട്ടയം നോർത്ത് സെൻറ്ററിൻ്റെ ശുശ്രൂഷ വഹിക്കുന്ന ആദരണീയനായ കർത്തൃദാസൻ സണ്ണി ജോർജ് അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാന്യ കർത്തൃദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിഥികളായിട്ട് വിസിറ്റിങ്ങിന് എന്നെ പോലെ ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്ന കർത്തൃദാസന്മാരുണ്ടെങ്കിൽ, അവർക്കൊന്ന് എഴുന്നേറ്റ് നിന്നാൽ, ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, സണ്ണിക്കുട്ടി സാറ് പറഞ്ഞ് എഴുന്നേക്കണ്ട, മാമച്ചനും പറഞ്ഞ് എഴുന്നേക്കണ്ട, അച്ഛാൻ ഒരാളെ ഉള്ളൂ, ആട്ടെ, മാന്യ കർത്തൃദാസൻ കുമ്പനാട്, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതി. ഇങ്ങോട്ട് നിന്ന് കയറുന്നു, ഒന്ന് കണ്ടോട്ടെ. ഞങ്ങളല്ലേ ഈ സഹപഠന്മാരാ, അപ്പൊ അതിന് ഞാനുണ്ട്. നാളെ നമുക്ക് യോഗം ഉണ്ടല്ലോ. സണ്ണി ജോർജ് കോട്ടയത്ത് കർത്താവിൻ്റെ ദാസനോടൊക്കെ ഒരുമിച്ച് അവിടെ കർത്തൃവേല ചെയ്യുന്നു. മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ ഇടയായതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം കർത്തൃദാസിനെ കരങ്ങളിൽ ശക്തമായി ഇന്ന് രാത്രിയിൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ പെന്തക്കോസ്റ്റ് വന്നിട്ട് അധികം നാളായില്ല, കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ. എൻ്റെ അനുഭവത്തിൽ ദൈവോചനം നന്നായി ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർ അടുക്കടുക്കായിട്ട്, എല്ലാവരും പ്രസംഗിക്കും, എൻ്റെ അനുഭവത്തിലാണ്. പഴയ ആൾക്കാരെയെല്ലാം നിങ്ങൾക്ക് പരിചയമുണ്ട്, അവരുടെ ശുശ്രൂഷ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാ. ഞാൻ ഒന്നാം തലമുറയൊന്നും ഞാൻ കണ്ടിട്ടില്ല. രണ്ടാം തലമുറയിലെ മിക്കവരെയും കണ്ടിട്ടുണ്ട്. പലരും എൻ്റെ ശിരസിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുണ്ടിപ്പള്ളി ചാക്കോച്ചാന്, വി ടി ജോസഫ് അപ്പച്ചന്, ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാറ്, അങ്ങനെ ആ നിലയിലുള്ള അനേകരെ കാണുവാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയായിട്ടുണ്ട്. ആദ്യ തലമുറയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ ഈ ചെറിയ അനുഭവത്തിൽ തിരുവചനം അടുക്കടുക്കായി സംസാരിക്കുന്ന ശരദൈവദാസന്മാരുണ്ട്. ഇന്ത്യ ദൈവസഭ കേരള റീജിയണിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്തൃദാസൻ ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് മൺമറഞ്ഞു പോയി. ടി സി ജോസ് അവർകൾ നന്നായിട്ട് തിരുവചനം, വേറെ പുസ്തകം അറിയാം. അദ്ദേഹം പോയത് ആ സഭയ്ക്ക് ഒരു വലിയ നഷ്ടമാണെന്ന് ഞാൻ എൻ്റെ മാനുഷിക നിലയിൽ പറയാം. ഏത് സമയത്ത് വേദപുസ്തകത്തിൽ ഏത് ചോദ്യം ചോദിച്ചാലും വാചനത്തിൽ കൂടെ മറുപടി പറയും. എൻ്റെ ചെറിയ അനുഭവത്തിലായി പറയാനുള്ളത്,
അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ, വചന ശുശ്രൂഷ ചെയ്യുന്നൊരു കർത്തൃദാസനാണ് എൻ്റെ സഹപഠനായ ഗുരുവുള്ള വർഗീസ് അവർകൾ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധാരാളം പോയിട്ടുണ്ട്. മദ്രാസിലും ഞാൻ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. പുള്ളി ഒന്നും പറയരുതെന്ന് എന്നോട് പറയുന്ന, എനിക്ക് പറയാതിരിക്കാനൊക്കത്തില്ല. പിന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദാസനാണ് പാസ്റ്റർ ജൂബി ഡാനിയൽ. അദ്ദേഹം ഇപ്പോൾ ഹ്യൂസ്റ്റണിലുണ്ട്. എൻ്റെ ചെറിയ അനുഭവത്തിൽ അടുക്കടുക്കായിട്ട് തിരുവചനം, വചനത്തെ വചനം കൊണ്ട് തെളിയിച്ച് സംസാരിക്കുന്ന കർത്തൃദാസന്മാർ. നിങ്ങളുടെ അറിവിൽ വേറെ ആൾക്കാർ കാണുമായിരിക്കാം, എൻ്റെ ഈ ചെറിയ അനുഭവത്തിൽ. പാസ്റ്റർ ഗുരുവുള്ള വർഗീസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിചിതരായ പലരും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. കർത്തൃദാസന്മാർ അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പാട്ടുകാർ ഇതുവരെ വന്നില്ലേ? അവരെവിടെ പോയതാ? കേരളക്കരയ്ക്കും വിശേഷിച്ച് മലയാളി ക്രൈസ്തവർക്ക് വളരെ പരിചിതരായ പ്രശസ്തരായ ആത്മീയ ഗാനങ്ങൾ പാടുന്ന കർത്തൃദാസിദാസന്മാരുണ്ട്. അതിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനാണ് മാത്യു ജോൺ അവർ. കൈയടിച്ചു ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്ക് അദ്ദേഹം ഒരു പാട്ട് പാടും. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രിയിലും ഇവിടെ തിരുവചന ശുശ്രൂഷയുണ്ട്. ചായം വിട്ടുപോയതാണെന്നോ പറയാൻ മറന്നതാണെന്നൊന്നും അറിയത്തില്ല. നാളെ സഭായുഗത്തിന് ഈ സ്ഥലസഭയിലാണ് ഞാൻ. ആ ചാനും കാണുമല്ലോ. ആ ദൈവത്തിന് മഹത്വം. കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി ഇവിടെ ശുശ്രൂഷയുണ്ട്. ഏതാനും ചില ദിവസങ്ങൾ ഈ പട്ടണത്തിൽ കാണും. അതിനുശേഷമായിട്ട് ഹൂസ്റ്റണിൽ ചില യോഗങ്ങളുണ്ട്. അതിനുശേഷം നാട്ടിലേക്ക് പോകും. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടെ അങ്ങ് പറയാം. ക്ഷണിച്ചു ഈ രാജ്യത്ത് വരുവാനിടയായി. ദൈവമക്കൾ ഒരുക്കുന്ന യോഗങ്ങളിൽ സംബന്ധിപ്പാൻ ദൈവം സാവകാശം തരുന്നു. എൻ്റെ സ്വന്തം സ്ഥലം കുട്ടനാട് കാവാലത്ത. അടുത്ത സമയത്ത് അവിടെ ഒരു പുതിയ പ്രവർത്തനം ആരംഭിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. ചുരുങ്ങിയ സമയമായുള്ളൂ. അംഗുലീപരിതമായ ചില ദൈവ കുഞ്ഞുങ്ങളെ ദൈവം അവിടെ കൂട്ടായ്മയ്ക്ക് ഒരുക്കി തന്നു. ഇപ്പോൾ ഏതാണ്ട് 10-45-50 പേരോളം ആരാധനയ്ക്ക് വരുന്നു, കുഞ്ഞുങ്ങളും എല്ലാം കൂടെ കൂടി. കുട്ടനാടിനെ സംബന്ധിച്ച് അവിടെ വന്നിട്ടുള്ളവർക്കും പ്രവർത്തിച്ചിട്ടുള്ളവർക്കും ഒക്കെ നന്നായിട്ട് അറിയാം. ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഹൈന്ദവ സ്നേഹിതന്മാരും ക്രൈസ്തവരിൽ കത്തോലിക്ക സഹോദരന്മാരും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് പുളുങ്ങുന്ന ചമ്പക്കുളം, കൈനഗിരി, കാവാലം ആദിയായ സ്ഥലങ്ങൾ. അതിൽ കുട്ടനാടിലെ സമ്പന്നമായ ആൾക്കാർ താമസിക്കുന്നത് പുളുങ്ങുന്നാണ്. കത്തോലിക്കരുടെ നേതാക്കന്മാരെല്ലാം എന്ന് പറഞ്ഞാൽ ബിഷപ്പുമാരെല്ലാം അവിടുന്ന് വന്നവരാ പലരും. കുരിയാളശ്ശേരി പിതാവ്, കാളാശ്ശേരി പിതാവ്, ചാവറ കുര്യാക്കോസ് എലിയാസ്, കൈനഗിരി, കാളാശ്ശേരി, മാപ്പിളശ്ശേരി, കുരിയാളശ്ശേരി. അപ്പം ഞാനിത് ഓർപ്പിച്ചത് അത്രയ്ക്ക് പാരമ്പര്യവാദികളാണ്. ഹൈന്ദവ സ്നേഹിതന്മാരും തിങ്ങിപ്പാർക്കുന്നു. മറ്റ് സഭക്കാർ വളരെ വിരളമാണ്. അതാണ് കുട്ടനാടിൻ്റെ ഒരു രീതി. ഞങ്ങളിന്നെവിടെയോ ചെന്നപ്പോൾ സംസാരിച്ചു. കുട്ടനാടെന്നുള്ള പേര് തന്നെ ചുട്ടനാടെന്നാണ്. ചുട്ടനാട് ലോപിച്ചാണ് കുട്ടനാട്. ചങ്ങനാശ്ശേരിക്ക് പേര് പറഞ്ഞ ശംഖുനാഥശ്ശേരി എന്നായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളും. അപ്പോൾ ചുട്ടനാടെന്നാണ്. അത് പണ്ട് ഐതിഹ്യമാ വനമായിരുന്നെന്നും വനം കത്തിച്ചാമ്പലായെന്നും ചുട്ടനാട്. അതുകൊണ്ട് ആ സ്ഥലമെല്ലാം ചുട്ട് വെന്ത് പോയത് കൊണ്ടാ മണ്ണിന് കറുത്ത കളറാ. അതുകൊണ്ട് ആ സ്ഥലത്തിനൊക്കെ കരി കൂട്ടിയ പേര്. രാമൻകരി, മിത്രക്കരി, ജയനങ്കരി, ഊരിക്കരി, കണ്ടങ്കരി, ദായങ്കരി, ചാത്തങ്കരി, ഇങ്ങനെ കരി കരി കരി. അവിടെ വന്നിട്ടുള്ളവർക്കറിയാം മണ്ണ് കറുത്ത മണ്ണാണ്. അപ്പം തന്നെ ഫലഭൂഷ്ടമാണ്. അവിടെ
തിരുവചനം സംസാരിപ്പാനാണ് നിൽക്കുന്ന നിങ്ങൾ പറയും കുട്ടനാടിനെ പറ്റി പറഞ്ഞാച്ചാ പുള്ളി പോയെന്ന് പറയും. അതുകൊണ്ട് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ആ ദേശത്ത് ഒരു വേല ആരംഭിപ്പാൻ ദൈവം കൃപ നൽകി. അവിടെ ഒരു ആലയം ഉണ്ടാകണം, മറ്റു കാര്യങ്ങൾ. അതുകൂടെ ഉന്നം വെച്ചാ ഞാൻ വന്നത്, അത്യം പറയണമല്ലോ. ധാരാളം കാശുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇതെന്നാ ചെയ്യണമെന്നറിയാൻ മേലാതെ ചുമ്മാ. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കാശ് തരണ്ട, അവിടെ വന്നൊരു ഹോള് പണിതെന്ന് വെച്ചിഞ്ഞ് പോന്നാൽ മതി, ഞങ്ങൾ ആരാധിച്ചോളാം. നിങ്ങൾക്കപ്പം വേണേലും വരിക, എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും തരണ്ട. സ്തോത്രം. ചുമ്മാ ഉണ്ട് കാശ് കളയാറേ ഒന്നുമില്ല. അവിടെ വരുമ്പോൾ അതിനേലും ഒരു പ്രതിഫലം കിട്ടുന്നതാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കയ്യിൽ ആരും തരണ്ട, പാസ്റ്റർ ഇത് കൊണ്ടുവന്ന അവിടെ വന്നൊരു ഹോളം നല്ല ആരിലും നിങ്ങൾ തന്നെ മുതൽപ്പെടുത്തിയാൽ മതി. ഞങ്ങൾക്കൊരു സഭാഹോളം അവിടെ വേണം. അജുമ്മ കുരിയാല പോലെ പണിത് തരികയും ചെയ്യരുത്. ആ ദൈവമാണ് വൃത്തിയായിട്ട് ചെയ്തു തരണം. ആടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നല്ല നടത്തിപ്പുകൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സഹധർമ്മിണി സുഖമില്ലാതെ ആശുപത്രി, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുന്നേ വിളിച്ചു. ഒത്തിരി ആശ്വാസം ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നു. മോനയോർത്തം പ്രാർത്ഥിക്കുക. എല്ലാറ്റിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ച വേദഭാഗം വളരെ പരിചിതമായ വേദശകലമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വേദഭാഗം ഒന്നുകൂടെ വായിച്ച് സഹായിച്ചാട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വേദശകലമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത് ഇന്നലെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരുശീലിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തെങ്കിലൊക്കെയുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഗതിന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരെ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഇന്നലെ നമ്മൾ ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിച്ചു. നന്നായിട്ട് വചന തിട്ടമുള്ള അറിവുള്ള പ്രിയപ്പെട്ടവരായി എന്നെ കേൾക്കുന്നത്, അഥവാ എന്തെങ്കിലും അപാകതയുണ്ട്, ക്ഷമിക്കണം. അത് കുത്തി കറക്കി നാശം ഒപ്പിച്ചു വെക്കരുത്. പേടിയായിപ്പം. പിന്നെ ഞാനിതൊന്ന് നോക്കുന്നു, വലിയ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്കും വലിയ പിടുത്തമില്ല. ഇതെപ്പോഴും നോക്കുന്നവർക്ക് ആ മനപ്രയാസം, നമ്മൾ നോക്കാത്തതുകൊണ്ട് ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല വചനപരിജ്ഞാനമുള്ളവരാ. ദൈവത്തിന് മഹത്വം. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ ഇന്നലെ ഓർപ്പിച്ചല്ലോ, 3 ലേഖനങ്ങൾ പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഗലാത്തി ലേഖനം, കൊരിന്തിയ ലേഖനം, എബ്രായ ലേഖനം, അത് നാടൻ ഭാഷ പറഞ്ഞ 3 പെശകിനെതിരെയുള്ള ലേഖനം. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഗലാത്തി ലേഖനം ഉപദേശ പെശകിനെ എതിരെ എഴുതിയ ലേഖനമാണ്. കൊരിന്തിയ ലേഖനം ജീവിത പെശക് കണ്ട് ഇവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ്. എബ്രായ ലേഖനത്തിൻ്റെ വിശേഷത, വിശ്വാസത്തിൽ പെശക് സംഭവിച്ച ഇവരെ ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. നമുക്കറിയാം ഗലാത്തി ലേഖനം ഉപദേശ പെശകിന് എതിരെ എഴുതിയ ലേഖനമാണ്. ഇന്നലെ നമ്മൾ ഓർപ്പിച്ചല്ലോ, ചിന്തിച്ചല്ലോ, സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറ്റക്കാർ, ദുരുപദേശക്കാർ നുഴഞ്ഞു വന്നു എന്നുള്ള പദമാണ്. ഗലാത്തി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ യൂദയുടെ ലേഖനം 3-4 വാക്യം പഠിക്കുമ്പോഴും ആ രണ്ട് സ്ഥലത്തും നുഴഞ്ഞു വന്നു എന്നുള്ള പദമാണ്. ഒന്നുകൂടെ ഒന്ന് വായിച്ചു. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തം യൂദ 3-4
പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവർത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. രണ്ട് സ്ഥലത്തും നുഴഞ്ഞു വന്നെന്ന എന്ന് പറഞ്ഞാൽ വരവിൻ്റെ ഉദ്ദേശം വേറെയാ. ഗുണം വരുത്താൻ വരുന്നതല്ല, നശിപ്പിക്കാൻ വരുന്നതാ. അതാണ് പലസ്തീൻ സേന നുഴഞ്ഞു കയറി, പാകിസ്ഥാൻ സേന നുഴഞ്ഞു കയറി. സഭയ്ക്കകത്ത് ദുരുപദേശക്കാരും നേരെ വരികയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദുരുപദേശക്കാർ വന്ന് ദുരുപദേശം പഠിപ്പിച്ച് ആ ദുരുപദേശത്തിൽ വലഞ്ഞ് ജനം നശിച്ചു പോകാതിരിക്കാൻ അവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ് ഗലാത്തി ലേഖനം. പൗലോസ് ആ കാര്യം പറഞ്ഞ് നമുക്കെല്ലാം അറിയാൻ തിട്ടമുണ്ട്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു താഴ്ത്തു പറഞ്ഞ് അങ്ങനെയുള്ളൊരു ശപിക്കപ്പെട്ടവരാ, നിങ്ങളതിന് വഴിപ്പെട്ടു പോകരുത്. രണ്ടാമധ്യായത്തിലൊക്കെ പഠിക്കുമ്പോൾ നന്നായിട്ടൊക്കെ നിങ്ങൾ ഓടി, ഇപ്പം നിങ്ങൾക്ക് ഓടാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പം പറയുന്നത് പണ്ട് ഓടിയതിൻ്റെ വകുപ്പൊക്കെയാണ് പറഞ്ഞത്. ഞാൻ 82 റിലേ ആയിരുന്നു, നല്ല കാര്യം. ഇപ്പം വയ്യ. ഈ വയ്യാത്തതിൻ്റെ കാര്യം ഓട്ടക്കളത്തിൽ അനേകരല്ലേ ഓടുന്നത്. അപ്പം ഇപ്പോൾ ഓടാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം, എനിക്ക് വലിയ ഗ്രാഹ്യമില്ലെങ്കിലും നിങ്ങൾ കുറച്ചുകൂടെ അറിവുള്ളവരാ, ഓട്ടം ഓടുന്നവരെ ശ്രദ്ധിച്ച് നാട്ടിലെ രീതി വെച്ചാൽ പി ടി ഉഷ ഷൈനിയൊക്കെ വിളിച്ച് എല്ലാ ഭക്ഷണവും കഴിക്കത്തില്ല, എല്ലാ ഭക്ഷണവും ഉച്ചയ്ക്കായി ഇഷ്ടമുള്ള ഭക്ഷണമാണെന്നേലും പറയാതെ വെയിറ്റ് കൂടുന്നതെന്നേ വേണ്ടെന്ന് പറയും. കൊഴുപ്പ് കൂടുന്ന വെയിറ്റ് കൂടുന്നൊന്നും വേണ്ട, വർജനം. അതിരാവിലെ എഴുന്നേക്കും, വ്യായാമം കർക്കശമായി ചെയ്യും, ശരീരം സൂക്ഷിക്കും, എങ്കിലേ ഓടിയാൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ കണ്ണിൽ കണ്ടതും കൈ കിട്ടുന്നതൊന്നും വലിച്ചു വാരി കഴിക്കത്തില്ലെന്നാ പറഞ്ഞ എൻ്റെ ഒരു വശം. നമുക്കിപ്പോ ഓടാൻ മേല, കാരണം കണ്ണിൽ കണ്ടതും കൈ കിട്ടിയതെല്ലാം വലിച്ചങ്ങ് ഇപ്പൊ ഓടാൻ മേല ഓടുന്നുണ്ട്. പക്ഷെ കഥപ്പ ആ ഇരിപ്പൊക്കെ കാണുമ്പോൾ ഞാൻ കഥച്ചിരിക്കുകയാണ്, എന്നാലും വന്നിരിക്കുന്നല്ലോ. വലിയ കാര്യം, ദൈവം അനുഗ്രഹിക്കാം. ഇന്ന് നാളെ ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് വല്ല ഒരു വലിയ വിടുതൽ ഉണ്ടാകണം. സ്തോത്രം. പിൻപിലുള്ളതിനെ ഞാൻ മറന്നോ, മുൻപിലുള്ള ഞുങ്കൊണ്ടോ ലാക്കിയിലേക്കോ വീടുന്നു. പിൻപിലുള്ളതിനെ ഞാൻ ോടിയിടുന്നു. പാരിൽ പാലാവിധമാം പാടു, പാതേറിടാതെ പാതയിലോടിടഞ്ഞ. പാരിൽ പാലാവിധമാം പാ ഞാൻ പ്രത്യാശ ഏറിടുന്നേ. എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശ ഏറിടുന്നേ. അപ്പോൾ ശ്രദ്ധിക്കുക, ധാരാളം കാര്യം വർദ്ധിച്ച് വേണം ജീവിക്കാൻ. അമേരിക്ക ആ കാര്യം ശരിയാ നല്ലത്. യോസേപ്പ് പറഞ്ഞ പദം എല്ലാവരും എപ്പോഴും ഓർക്കുകയും പറഞ്ഞു വേണം. നിങ്ങൾക്ക് മുന്നേ ദൈവം തന്നെ ഇവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ യോസേപ്പ് മരിക്കുന്നതിന് മുന്നേ സഹോദരന്മാരുടെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ മരിക്കുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഞാനിപ്പോൾ അങ്ങ് മരിക്കും, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ഈ മിശ്രയും എന്നൊരു പുറപ്പാടുണ്ട്, നിങ്ങൾ കനാനിലോട്ട് പോകും. അപ്പം അങ്ങനെ കനാനിലേക്ക് പോകുമ്പോൾ എൻ്റെ അസ്ഥിയും ഇവിടെ നിന്ന് കൊണ്ടുവെക്കോണം. അതിൻ്റെ ഒരു വശം, ഞാൻ ഇവിടെ താമസിച്ചെങ്കിൽ ഇവിടുത്തുകാരനല്ല. ഇവിടെ ഞാൻ താമസിച്ച ദീർഘവർഷങ്ങൾ എനിക്ക് തോന്നുന്നത് കുള്ളപ്പാസൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയാ. സ്തോത്രം. എനിക്ക് തോന്നുന്നത് വിദേശ രാജ്യത്ത് ഇതുപോലെ ജീവിച്ചൊരു മനുഷ്യനില്ല.
ദീർഘവർഷങ്ങൾ. നമ്മൾ രണ്ടോ മൂന്നോ കൊല്ലം വിദേശത്ത് പോയാൽ ഇതിനെ നാട് കണ്ട അറിയത്തില്ല. കണ്ടടുത്ത് നാട്ടിൽ വന്ന് ചോദിച്ചു, ഇതെന്നെ കായാന്ന്, തെങ്ങേ ചൂണ്ടിക്കൊണ്ട. വല്യപ്പം പറഞ്ഞു, നീ ഇത് മോട്ടിച്ചനല്ലയോടാ ഇവിടുന്ന് ബോംബെ ചാടി. പിന്നെ സ്തോത്രം, ദീർഘവർഷങ്ങൾ വിദേശത്ത് പാർത്തെങ്കിലും ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. 96 80 കൂടുതലെന്നായിരുന്നു എൻ്റെ ധാരണ. കൃത്യം പറഞ്ഞല്ലോ 93. അച്ഛാ നാളെ മരണേ, ഇതുപോലെ പറഞ്ഞു തരണേ. സ്തോത്രം. 93 വർഷം വിദേശ രാജ്യത്ത്. പക്ഷേ വിദേശി എൻ്റെ ഒരു ലാഞ്ചനേ ഇല്ലായിരുന്നു. സ്തോത്രം. മരിക്കുന്ന സമയത്ത് സഹോദരന്മാരോട് പറഞ്ഞത്, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അതിന് കാരണം, ഞാനും ഈ ദൈവകുഞ്ഞുങ്ങളാകുന്ന നമുക്ക് വേദപുസ്തകത്തിൽ വിശേഷണമായ പല പദങ്ങളുണ്ട്. അതിലൊരു പദം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ പരദേശികളാണ്. വേറൊരു പദമാണ് വൃതന്മാർ. ഇങ്ങനെ നല്ല പദങ്ങളുണ്ട്. ദൈവമക്കൾ, വിശുദ്ധന്മാർ, നമ്മളെ സംബോധന ചെയ്യുന്നതാ. അപ്പൊ അതിൽ ഒരു പദമാണ് നമ്മൾ പരദേശികളാണ്. പിതാക്കന്മാരെല്ലാം പരദേശികളായിട്ടാണ് ഇവിടെ ജീവിച്ചത്. അബ്രഹാമും പരദേശികായിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ടല്ലയോ തൻ്റെ ഭാര്യ സാറായി 127 വയസ്സ് മരിക്കുമ്പോൾ അബ്രഹാം ഹിത്തിനോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവള് മരിച്ചു, അടക്കുവാൻ എനിക്ക് ശ്മശാന ഭൂമിയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്നവനും. നിങ്ങൾ അറിയാൻ മേലാത്തോണ്ടിരിക്കുകയാണോ, എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ഞാൻ വന്ന് പാർക്കുന്നവനും പരദേശിയുമാണ്. പിതാക്കന്മാരെല്ലാം പരദേശികളായിട്ടാണ് ജീവിച്ചത്. യാക്കോബിനോട് പറവൻ ചോദിച്ചു, പേരെന്താ? പേര് യാക്കോബ്. എന്തോ ഉണ്ട് പ്രായം. മറുപടി നമുക്ക് മനപ്പാഠമാ. എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130. എബ്രായ ലേഖനം 11:13 വാക്യം നമുക്ക് മനപ്പാഠം. അവിടെ വായിക്കുന്നത്, ഇവരെല്ലാവരും ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിനന്ദിച്ച് തങ്ങൾ ഭൂമിയിലെ അന്യരും പരദേശികൾ. ഇവരെല്ലാവരും വന്ന നാലാം വാക്യം മുതൽ പഠിച്ചാൽ, ഹാബേൽ തുടങ്ങി, ഹാനോക്ക് തുടങ്ങി, നോഹ തുടങ്ങി, അബ്രഹാം, ഈസഹാക്ക്, അഞ്ചു പേരും സഹോദരി സാറ. സാറ എവിടെ നിൽക്കട്ടെ. അപ്പോൾ ഹാബേല്, ഹാനോക്ക്, നീതിപ്രസംഗൻ നോഹ, അബ്രഹാം, ഈസഹാക്ക്. ആ നാലാം അധ്യായത്തിൻ്റെ യാക്കോബ് അവിടെ വന്നിട്ടില്ല. യാക്കോബ് എൻ്റെ താഴത്ത് വാക്യത്തില്ല. ഞാൻ തന്തയ്ക്ക് നോക്കിയാച്ചാ വന്ന്. കാരണം എന്നോട് പോന്നപ്പോഴേ പറഞ്ഞു, ഡാളസിലാ സൂക്ഷിച്ചോണം, എല്ലാം നല്ല ഊറ്റന്മാരാന്ന. കാരണം വിളഞ്ഞു കൊന്തൊടിഞ്ഞായി വന്നിരിക്കുന്നത്. കണ്ടവാനം മൂത്ത് ഇതിപ്പം വന്നിരിക്കുന്ന ബലപ്പെടാൻ എന്തെങ്കിലും ഒക്കുന്നുണ്ടോന്നല്ല, പോയിന്റ് വല്ലതും. അപ്പൊ ഞാനും വളരെ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. പിന്നെ കാരണം നാട്ടിൽ വിളഞ്ഞു കൊന്തൊടിഞ്ഞാച്ച അങ്ങോട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വളരെ അല്പ പേടിയുണ്ട്. എന്നാലും പതിമൂന്നാം വാക്യം മുതലാ, 13 വാക്യത്തിൽ ഇവരെല്ലാവരും മേളി കുറെ പേരുടെ പേര് പറഞ്ഞു. മേളി പറഞ്ഞതാണ് ഹാബേല്, ഹാനോക്ക്, നീതിപ്രസംഗൻ നോഹ, അബ്രഹാം, ഇസഹാക്ക്. എന്നിട്ട് 13 വാക്യത്തിൽ സാറാ ഇവിടെ പരാമർശിക്കുന്നുണ്ട്, ഇവരെല്ലാവരും ദൂരത്ത് നിന്ന് അത് കണ്ടു, കണ്ടിട്ട് നെഞ്ചുവേദന വന്നെന്നല്ല, അഭിനന്ദിച്ചെന്ന. അവനവർക്കായിട്ടൊരു നഗരം ഒരുക്കിയിട്ടുണ്ട്. ക്രൈസ്തലോ അത് ദൂരത്ത് നിന്ന് കണ്ടു, അഭിനന്ദിച്ച് അവര് പറയും, ഞങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളും. ക്രൈസ്തലോ. അപ്പോൾ ഇസഹാക്കും പരദേശിയായിട്ടാണ് ഇവിടെ ജീവിച്ചെന്ന് തെളിയിക്കാനാണ് ഞാൻ ആ വാക്യം എടുത്തത്. അബ്രഹാം പരദേശി, ഇസഹാക്ക് പരദേശി, യാക്കോബും യോസീഫും പരദേശിയായിട്ട് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങ് കൊണ്ടുപോകണമെന്ന്. താഴോട്ട് പഠിച്ചു വന്ന എല്ലാവരും പരദേശികളല്ലേ. ദാവീദ് പറഞ്ഞല്ലോ, ഞാൻ അന്യരും ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പ് ഞാൻ നിന്റെ സന്നിധിയിൽ അന്യനും. 39 സങ്കീർത്തനം ദാവീദും പാടിയത് പരദേശിയാണ്. പുതിയ നിയമത്തിൽ വരുമ്പോഴും അങ്ങനെ തന്നെ പ്രയോഗം. പത്രോസ് പറഞ്ഞിരിക്കുന്നത്, പ്രവാസികളും പരദേശികളുമാകുന്ന നിങ്ങളാ, നമ്മൾ പരദേശികളാണ്. പൗലോസും അങ്ങനെ തന്നെ പറഞ്ഞത്. പൗലോസും പറഞ്ഞില്ലയോ പരദേശിയാണ്? അയ്യോ, പൗലോസ് പറഞ്ഞെങ്കിൽ പറഞ്ഞു, പറഞ്ഞില്ലേ പറഞ്ഞില്ല, പറഞ്ഞാലും പറഞ്ഞില്ലേലും. അടുത്ത വാക്യം ഒന്ന് വായിച്ചേര്. പൗലോസ് പറഞ്ഞ പദം അറിവുള്ള ഭാഗമാക്കിലും ഒന്ന് വായിച്ചോ. താഴോട്ട് വേറെ ശൈലിയുണ്ട്, വായിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കൊടുന്തിർക്കെടുത്ത 2 5:1 മുതൽ താഴോട്ട്. കൂടാരമായ ആ
ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കും. നിങ്ങൾ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പെട്ടതിന് മീതെ വന്നിരിക്കാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്തമായത് ജീവനാൽ നീങ്ങിപ്പോണ്ടതിന് മീതെ ഉടുപ്പ് അനുജിച്ചിരിക്കുക. അടുത്ത വാക്യം, ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അടുത്തത്, അടുത്തത്, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും പരദേശികൾ. അപ്പൊ പൗലോസും തെളിയിച്ചത് നമ്മൾ പരദേശികളാണ്. അപ്പൊ പത്രോസും പൗലോസും അബ്രഹാമും ഇസഹാക്കും എല്ലാം നമ്മൾ പരദേശികളാണ്. സ്തോത്രം. ആ ചേന ഉഴപ്പല്ല, എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ടാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭക്തർക്ക് ഈ പാർത്തെല്ലാം അല്ല യോഗ്യം. ഭക്തർക്ക് ഈ പാർത്തെല്ലാം അല്ല യോഗ്യം. അടയേണം ഞാൻ പിൻപുര സൗഭാഗ്യം. അടയേണം ഞാൻ പിൻപുര സൗഭാഗ്യം. ബഹു കരുണയിൻ സിന്തോ ദീനരിൻ ബന്ധോ. വരവിനു താമസം ഇനി എന്തോ. ബഹു കരുണയിൻ സിന്തോ ദീനരിൻ ബന്ധോ. വരവിനു താമസം. ഭക്തർക്ക് പാർദലമല്ല യോഗ്യം. ഭക്തർക്ക് പാർദലം അടയേണം ഞാൻ പിൻപുര സൗഭാഗ്യം. അടയേണം ഞാൻ പിൻപുര സമയമില്ലല്ലോ. അപ്പോൾ പിതാക്കന്മാരെല്ലാം ഇവിടെ പരദേശികളായിട്ടാണ് പാർത്തത്. അപ്പോൾ പരദേശികൾ, പരദേശിയെ കണ്ടാലറിയാം. പരദേശിയെ കണ്ടാലറിയാം. ഏത് രാജ്യത്ത് എവിടെ ചെന്നാലും പരദേശിയെ കണ്ടാലറിയാം. നിങ്ങളെ പഠിപ്പിക്കേണ്ട ഉദാഹരണം, പ്ലെയിനിൽ ഇങ്ങോട്ട് വന്നപ്പം വിമാനത്തിൽ ഇരുന്നപ്പോഴും എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴും ഇവിടെയും ചിലയിടത്തെ പഞ്ചാബി സഹോദരന്മാരെ കണ്ടാൽ അന്നേരം അറിയാം. മനസ്സിലായി കാണും. മുസ്ലിം സഹോദരിമാരെ കണ്ടാലും അറിയാം. നമ്മുടെ ആൾക്കാരെ അങ്ങനെ പെട്ടെന്നൊന്നും. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. ദൈവത്തിന് മഹത്വം. ഞാന് നിങ്ങളും ഇവിടെ പരദേശികളാ. ആ ചിന്ത എപ്പോഴും സദാ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കട്ടെ. നമുക്ക് ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ട്. ഇവിടെ വിട്ട് നാം ഒരു ദിവസം പോകണം. അത് ചെല്ലേണ്ട സ്ഥലത്ത് ഇതിനോട് പണ്ടൊരാൾ പറഞ്ഞ പോലെ, എവിടെയെങ്കിലും പോയാൽ പോരെയെന്ന്. അല്ല, എവിടെയെങ്കിലും അല്ല, ചെല്ലേണ്ടടുത്ത് നമ്മളങ്ങ് ചെല്ലണം. അതിന് ദൈവം എല്ലാവർക്കും കൃപ ചെയ്യട്ടെ. അപ്പോൾ ഗലാത്യ ലേഖനം ഉപദേശ പ്രശകന് എതിരെ എഴുതിയ ലേഖനമാണ്. രണ്ടാമത്തെയായത്തിലൊക്കെ പരാമർശിച്ചു, നിങ്ങൾക്കിപ്പോൾ ഓടാൻ പറ്റുന്നില്ല. ആരൊക്കെയോ എന്തൊക്കെയോ ഏതൊക്കെയോ വിഷയം നിങ്ങളെ പുറകോട്ട് പിടിക്കുന്നു. മൂന്നാമത്തെയായത്തെ പൗലോസ് വ്യക്തമായി പറഞ്ഞു, ക്രിസ്തുവേശുവിന് ഇത്ര വ്യക്തമായിട്ട് വരച്ച കാട്ടിരിക്കുക. നിങ്ങളെ ആരാ ശുദ്ധരം ചെയ്ത് മയക്കിയത്? നാലാമത്തെയായത്തെ പൗലോസ് അല്പം ഭയത്തോടുകൂടിയാ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോന്ന് എനിക്കിപ്പോൾ ഭയം വരുന്നു. കാരണം ഒത്തിരി കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ട് മട്ടിന് കിടന്ന് വളരെ പോരാട്ടങ്ങൾ സഹിച്ച നിങ്ങളെ പലരും ഈ കൃപയിൽ കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ചു, പ്രവർത്തിച്ചു, പ്രയത്നിച്ചു, യത്നിച്ചു, അതെല്ലാം ഇപ്പം വൃഥാവായി പോകുമോ എന്ന് എനിക്ക് ഭയം വരുന്നു. പൗലോസ് ഭയപ്പെട്ടെങ്കിൽ നമുക്കും ഭയപ്പെടാൻ. പൗലോസ് ഭയപ്പെട്ടത് മരണത്തെ പോലും ഭയമില്ലായിരുന്നു. കാരണം എൻ്റെ പ്രാണനെ വലിയതായിട്ട്. പക്ഷെ ആ അദ്ദേഹത്തിന് സഭയുടെ പോക്ക് കണ്ട് ഭയം വന്നു. എനിക്ക് ഭയം വരുന്നു ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട്. ആ നാലാമധ്യായത്തിന്റെ 11 എന്ന് വായിച്ചു തരും. 4:11, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഭയപ്പെടുക. ഒരു വ്യക്തിയെ വിശ്വാസ മാർഗത്തിൽ കൊണ്ടുവരാൻ ഒത്തിരി കഷ്ടപ്പെടണം. ആടിനെ മോട്ടിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. ഒരുവനുടെ സുവിശേഷം പറഞ്ഞ് അവനെ കൃപയിൽ കൊണ്ടുവരുന്ന ഒത്തിരി ബദ്ധപ്പാടാണ്. അങ്ങനെയൊക്കെ ഇവരെ കൃപയിൽ കൊണ്ടുവന്ന പൗലോസ് ഇപ്പോഴത്തെ ഇവരുടെ പോക്കും രീതിയും എന്നെ കണ്ടു പറയാ, ഭയമായി എനിക്കിപ്പം നിങ്ങളുടെ പോക്ക് കണ്ടിട്ട്. അതിൻ്റെ കാരണം എന്നാന്ന് 10-ാം വാക്യത്തിലുണ്ട്. 10, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും എല്ലാം
പ്രമാണിക്കുന്നു. നിങ്ങൾ വിട്ടതെല്ലാം ഉപേക്ഷിച്ചതൊക്കെ പിന്നെ ആചരിക്കാൻ തുടങ്ങി. പണ്ട് നിങ്ങളതെല്ലാം വിട്ടതല്ലേ? പഴയ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, മാമൂലുകളെ, പിന്തുടർച്ചകളെ, ഉത്സവങ്ങളെ, യോബേൽ സമ്മേളനം, പൂരീമ, മറ്റേ ഒത്തിരി ഉണ്ടല്ലോ. പുതിയ പ്രമാണം, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, ആ അവ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ, ആ പുതിയ കല്ലിൽ കൊത്തിയത് കൊല്ലുന്ന ശുശ്രൂഷയ, ഇത് ആത്മാവിന്റെ ശുശ്രൂഷയ. സ്തോത്രം. കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്നായി നമ്മേ. കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്നായി നമ്മേ. അല്ലൽ കൂടാതെ തൻ്റെ തുല്യമില്ലാത്തതയ, അല്ലൽ കൂടാതെ ഇല്ലാത്തതയ്ക്കുള്ളിൽ കടത്തി പുതുവുള്ളം പകർന്നവൻ. ദേവജന സമാജമേ, നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പി, നിങ്ങളശേഷം ജീവനാഥനെ സ്തുതി. അമ്മേൻ. ദേവജന സമാജമേ, നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പി, നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പി. അപ്പോൾ അക്ഷരത്തിന്റെ ശുശ്രൂഷ, കല്ലിക്കൊത്തിയ ശുശ്രൂഷ, കൊല്ലുന്ന ശുശ്രൂഷ, അതിൽ നിന്നൊക്കെയാ ദൈവം നമ്മെ രക്ഷിച്ചത്. അപ്പൊ പൗലോസ് പറയും, അങ്ങനെയൊക്കെ വേർപെട്ട് വേർപാട് പാലിച്ച് വന്ന നിങ്ങൾ ഇപ്പൊ വിട്ടതല്ല. നിങ്ങളിപ്പം നിങ്ങളിപ്പോ ദിവസങ്ങളെ, മാസങ്ങളെ, കാലങ്ങളെ, ആണ്ടുകൾ ഇതെല്ലാം ഇപ്പം ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. ബർത്ത്ഡേ ആഘോഷിക്കുന്ന പെന്തിക്കോസുകാരുണ്ടല്ലോ, വേക്ക് മുറിക്കുകയും തിരികത്തിക്കുകയും കൈയടിക്കുകയും, പിന്നെ ചിലർ സേമിയ പായസ കാരണം മറ്റേത് ചില ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ. അടപ്പറത്തമൻ സേമിയ ഇതെല്ലാം വര പോലിരിക്കുക, അടുത്ത കലക്ക് പാസ്റ്റ കോരു കപ്പ്. നിങ്ങളിതെല്ലാം പഴയതല്ല ഇപ്പം പിന്നെ എടുക്കുക. ദൈവത്തെ സ്തുതിക്കേ, ദൈവത്തെ ആരാധിക്കേ. അനേകർ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുമ്പോൾ, അനേക കുഞ്ഞുങ്ങൾ മാറ്റപ്പെട്ടപ്പോൾ ദൈവം നിങ്ങൾക്ക് തലമുറയെ തന്ന് ദൈവത്തിന് നന്ദി പറ. അല്ലെ, ദൈവ കുഞ്ഞുങ്ങളെ വിളിച്ചൊരു പ്രാർത്ഥന നടത്ത്, ഉണം വരികയല്ലേ. വേദപുസ്തകത്തിൽ രണ്ട് പേര് ബർത്ത്ഡേ ആഘോഷിച്ചു, നാടൻ ഭാഷ പറഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ തല പോയി. ശോന്നോ ഹെരോദാവിന്റെ ബർത്ത്ഡേ അന്ന അമ്മയും മോളും കൂടെ ധാരണ വന്നേച്ച് മോള് കുച്ചിപ്പിടി, കുച്ചിപ്പിടി വന്ന പുള്ളിയുടെ ഉച്ചയിൽ അങ്ങ് പിടിച്ചു. എന്തൊക്കെ ആ അമ്മമാരോട് പറയാം, കൊച്ചു ഇവിടെ പറഞ്ഞിട്ട് പ്രസക്തി ഇല്ലെന്ന് എനിക്കറിയാം, എങ്കിലും എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. പെൺപിള്ളേരെ ഡാൻസിനും കൂത്തുകാഴ്ചയ്ക്കും വിടരുത്, പെന്തിക്കോസുകാരുടെ പെന്തിക്കോസുകാരുടെ വചനം പഠിപ്പിച്ചു കൊടുക്കണം, സൺഡേ സ്കൂളിൽ വിടണം, തിരുവചനമകത്ത് കയറട്ടെ. അമ്മമാരോട് പൗലോസിയിലെ ഉപദേശം പറഞ്ഞ് ഏഴ് കൂട്ടം കാര്യം പെൺപിള്ളേരെ പഠിപ്പിക്കണമെന്നാ തീത്തോ ഒന്ന് വായിച്ചത്, ഏതായാലും തീത്തോസ് രണ്ടിൻ്റെ ഒന്ന് മുതൽ വായിര്, ഏഴ് കൂട്ടം കാര്യം അവിടെ പരാമർശിക്കുന്നത്. അറിവുള്ളതാ എങ്കിലും കൈ കിട്ടിയല്ലേ ഇത്ര എണ്ണത്തിന്, ഒന്ന് വായിര്. ഏതായാലും വാതക്കാൻ ആളിരിക്കുക, ആരെയും വെളിയിലോട്ട് ഇറക്കരുത്, വിടരുത്, ആ അവിടെ ഇരുന്നോണം. അയ്യോ നിങ്ങളെ എന്തിരിക്കട്ടെ, വാതിൽ ആ വാതിൽ കാവൽക്കാരായിരിക്കുന്ന എനിക്കേറെ, അവിടെ ഇരിക്കുക, എല്ലാം ഇവിടെ ഇരിക്കട്ടെ. ഇന്ന് ഞാൻ വായിരു വായിരു വായിരു. നീയോ പത്യോപദേശം ചേരുന്നത് പ്രസ്താവിക്ക, വൃദ്ധന്മാർ നിർമ്മലവും ഗൗരവമുള്ളവരും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണമെന്നും. വൃദ്ധമാരും അമ്മമാരുടെ കാര്യമാ, വൃദ്ധമാർ ആ അങ്ങനെ തന്നെ നടപ്പിൽ യോഗ്യമാരും ആ വായിച്ചോ, പവിത്ര യോഗ്യമാരും ഏശനി പറയാത്തൊരു വീഞ്ഞന് അടുത്തത് ദൈവത്തിന്റെ വചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരുത്തുകളെ ശ്രദ്ധിക്ക് ശ്രദ്ധിക്ക് അമ്മാമേ ആ യൗവന മനസ്സിലായി അമ്മാമയല്ലേ, ഒരു പടിക്കുള്ളതും അല്ല, ഒരു ഒമ്പത് പടിക്കുള്ളതുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് കേട്ടതാ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, യൗവനക്കാരുത്തുകളെ
ആ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും. മോനെ മൈക്ക് കൊടുക്ക, മോനെ മൈക്ക് അങ്ങോട്ട് കൊടുക്ക്, അവിടെ മൈക്ക് കൊടുക്ക്. ഇന്നലെ കൊടുത്തല്ലയോ. സുബോധവും ഒന്നോട് വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും യേശനി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും ദൈവത്തിന്റെ തിരുവചനം ദുഷിക്കപ്പെടാതിരിക്കണമെന്ന് യൗവനക്കാരികളെ മുകളിലത്തെ വാക്യം വൃദ്ധമാർ, മനസ്സിലാകുന്ന വാക്യം പറഞ്ഞ അമ്മമാർ, താഴത്തെ വാക്യത്തിൽ യൗവനക്കാരികളെ, മനസ്സിലാകാൻ പറഞ്ഞ പെമ്പിള്ളേരെ. അപ്പൊ അമ്മമാര്, പെമ്പിള്ളേരെ, മക്കളെ, ഏഴു കൂട്ടം കാര്യം ശീലിപ്പിക്കണം. ഏഴു കൂട്ടം കാര്യം യൗവനക്കാരികളെ ഭർതൃപ്രിയമാരും സുബോധവും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരി നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് ശീലിച്ചെന്നല്ല ശീലിപ്പിച്ചെടുക്കണം. അപ്പൊ അമ്മമാര്, പെമ്പിള്ളേരെ, ഏഴു കൂട്ടം കാര്യം മതേ പ്രയറല്ലേ, ഒക്കെ ശീലിപ്പിച്ചെടുത്തോണം. ആ ദൈവം അനുഗ്രഹിക്കട്ടെ, അതിന് ദൈവം അഭിഷേകം ചെയ്തിരിക്കുക. ഒക്കുന്നെങ്കിൽ എന്നെയും കൂടെ ഒരു യോഗത്തിന് വിളിക്ക്. സ്തോത്രം. അപ്പോൾ അമ്മമാര്, പെമ്പിള്ളേരെ, ഏഴു കൂട്ടം കാര്യം ശീലിപ്പിക്കണം. ഒന്ന് ഭർതൃപ്രിയമാർ, രണ്ട് പുത്രപ്രിയമാർ, മൂന്ന് സുബോധം, നാല് വീട്ടുകാര്യം നോക്കുന്നവര്, അഞ്ച് പാരവൃത്യം, ആറ് ദയ, ഏഴ് ഭർത്താക്കന്മാർക്ക്. ഒരുമാതിരിപ്പെട്ടതെല്ലാം പേടിച്ചാ ജീവിക്കുന്നത്. സ്തോത്രം. ഭേദപുസ്തകത്തിൽ ഒരു പദമുണ്ട്, മാന്യ സ്ത്രീകൾ. അതെന്തുകൊണ്ട്? എല്ലായിടത്തും ഉണ്ട്, ഇവിടെയുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ആ ഏതായാലും ഇന്ന് അത് പറയുന്നില്ല, നാളെ ആട്ടെ, അവളെ നമ്മുടെ വിഷയം വിട്ടുപോകും. ഏഴ് കൂട്ടക്കാരെ ശീലിപ്പിക്കണം. അതിൽ നന്നായി പറഞ്ഞു, ഞാനെപ്പോഴും പറയും ഒരു കാര്യം എടുക്ക, അപ്പം വലിയ ഉടക്ക് വരാത്തൊരു കാര്യം പറയാം. വീട്ടുകാര്യം ആ നാട്ടിലൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പറയാം, അമ്മ അടുക്കളയിൽ കയറുമ്പോൾ മോളെയും കൂടെ, ഇവിടെ നിന്നും ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. വെക്കാനും വിളമ്പാനും തൂക്കാനും കഴുകാനും അരിയാനും പെറുക്കാനും ഒക്കെ അമ്മ മോളെ. നാട്ടിലൊക്കെ ഞാൻ പ്രസംഗിക്കും, ഇവിടെ അത്ര പ്രസക്തിയില്ല. പിന്നെ ഇത് എല്ലായിടത്തും ഇടുന്നുകൊണ്ട് കേട്ടോട്ടെ. സ്തോത്രം. അങ്ങനെയൊക്കെ അടുക്കളയിൽ കയറുമ്പം വെക്കാനും വിളമ്പാനും അരിയാനും ഒക്കെ അമ്മ പഠിപ്പിച്ചാൽ, അങ്ങനെ പഠിപ്പിച്ച് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവം ആയുസ്സും ആരോഗ്യം തന്നാൽ, നമുക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളാ, ഇവരെ വിവാഹം കഴിച്ചയക്കേണ്ടതാ. ഇതൊക്കെ പഠിപ്പിച്ച് മെടുക്കയാക്കി വിവാഹം കഴിച്ച് അയപ്പിച്ചാൽ അമ്മയ്ക്ക് അന്തസ്സായിട്ട് ബന്ധക്കെ വിട്ടിച്ചല്ല. ഇല്ലേ പറഞ്ഞ ബ്ലസ്സി, ഞാൻ നിന്നെ കാണും, ഞാൻ കാറിനകത്തേ ഇരിക്കുള്ളൂ, നീ വെളിയിലോട്ട്. മനസ്സിലാകാഴി തന്നെ അനുഭവിക്കുന്നതൊക്കെ ആവത്തരി. പിന്നെ അന്ധസായിട്ടല്ല, അത്രയും പറഞ്ഞ എന്നെ ഭാഗം അങ്ങ് വിടുക. അപ്പൊ അമ്മമാര് ഇതെല്ലാം ശീലിപ്പിക്കണം. സ്തോത്രം. ഏ എന്താ ചാ ചാനായിട്ട് പറഞ്ഞല്ലോ. ഏ ആ ഞാൻ പിന്നെ തരാം, ഇച്ചിരി കഴിഞ്ഞു തരാം, ഞാൻ വരുന്നുണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കുക, നാലാമധ്യായ ഇതിൽ പൗലോസ് പറയുകയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് എനിക്കിപ്പം ഭയം. നിങ്ങളിപ്പോ ആചാരങ്ങൾ, ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളെല്ലാം നിങ്ങൾ പ്രമാണിക്കുന്നു വെഡിങ് ആനിവേഴ്സറി. അന്നേ ദിവസം ദൈവത്തെ സ്തുതിക്കേ, രണ്ടുപേരുടെ ദൈവപാദപീഠത്തിലിരിക്കേ. അനേകർ വിധവകളായപ്പോൾ, അനേക കുടുംബജീവിതം തകർന്നപ്പോൾ, അനേകർ നഷ്ടപ്പെട്ടപ്പോൾ, രണ്ടുപേർക്കും ഇത്രത്തോളം ഒന്നിച്ച് പാർക്കാൻ ദൈവം ചെന്ന കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം പറ.
ഇപ്പം വന്ന് വന്ന് പെന്തക്കോസ്തുകാരാണെന്ന് പോട്ടെ, പ്രായമുള്ളവരൊക്കെ ഇപ്പം സപ്തതി ഷഷ്ടി, സപ്തതി ഷഷ്ടി 60-70 ഇത് പിടിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നത്, ഒന്ന് നിർത്തിക്കുക, ഒരു കാര്യം പറയട്ടെ, നിർത്തിക്കുക മോളെ അങ്ങോട്ട് തിരിക്കുക, എനിക്കാരും വിശ്വാസമില്ല, അങ്ങോട്ട് തിരിച്ചു, ആ അതും അങ്ങോട്ട് തിരിച്ചേ മോളെ, പറഞ്ഞു കൊടുക്ക്. നിർത്തി, പച്ച കത്തി നിൽക്കുന്നല്ലോ അച്ഛാ, നിർത്തിയോ? പിന്നെ ഒന്ന് പച്ച കത്തി നിൽക്കും. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ നിങ്ങളിത് പ്രമാണിക്കുന്നു, ഇത് പാടില്ല. വിട്ടതല്ല നിങ്ങളിപ്പോ എടുക്കുകയില്ലയോ, പാടില്ലെന്നായി പറഞ്ഞത്. അല്ല, സപ്തതി ഷഷ്ടിയും 60 ഇതെല്ലാം ഓരോ നിർത്തേ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നല്ല കാര്യത്തിനായി ചെയ്യുന്നെങ്കിൽ അത് ദോഷമായിട്ട് വരുന്നുണ്ട്. ഒരു ഉദാഹരണം, അവിടെ കെ എബ്രഹാം ഒരു പ്രസംഗം പ്രസംഗിച്ചു, പതാകയെ പറ്റി പരാമർശിച്ചു, രാഹുലീശ പറഞ്ഞല്ലോ, അത് വിഷയമല്ല, എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കി. അടുത്ത കാലത്തെ കർത്താവിൻ്റെ ദാസനെ എബി എബ്രഹാം, അദ്ദേഹം ഒരു വാക്യമെടുത്ത് നമ്മളതിന് ശരിയോ തെറ്റോ എന്നുള്ളതിൽ ഇപ്പോഴത്തെ വിഷയം ഉണ്ടോ, വിവാദമായത് കണ്ടോ, വെറുതെ എന്തിനാ നമുക്ക്, എനിക്കിപ്പോൾ ആവശ്യത്തിന് വിവാദമുണ്ട്. പിന്നെ പ്രമാണത്തിലേക്ക് മടങ്ങിവാ, പ്രതിഷ്ഠയിലേക്ക് മടങ്ങിവാ, ആരംഭ അനുഭവങ്ങളിലേക്ക് മടങ്ങിവാ. സ്തോത്രം. ഇതിപ്പോ ഈ ഞാൻ കുറ്റം പറയല്ല, എല്ലാരും പറഞ്ഞ് കുറ്റമാന്ന പുസ്തകം പഠിച്ച കുറ്റം പറഞ്ഞെന്നാ, നിന്നെ കുറിച്ചൊരു അങ്ങനെ തന്നെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്, കുറ്റമുള്ളതുകൊണ്ടല്ലേ പറയണേ. ഇന്നലെ നല്ലതാ, നാളേക്ക് ലഭിക്കുന്നെങ്കിൽ അതും നല്ലതാ. അതുകൊണ്ടല്ലയോ ശൗമേൽ സാറ് പാടിയില്ലയോ എലന്തൂരിലെ കോയിക്കല്ലേ, ശൗമേൽ സാറ് എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, ഇന്നലെയു ഇന്നും എന്നും അന്യ നല്ലവൻ, ആമേൻ. ഇന്നലെയു ഇന്നും എന്നും അന്യ നല്ലവൻ, ആമേൻ. എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്നെ കേൾക്കുന്ന പ്രിയരേ, നമുക്ക് നമ്മുടെ കർത്താവ് എന്നും നല്ലവനാ.
അതുകൊണ്ട് പ്രത്യേക ദിവസങ്ങളും മാസങ്ങളും ആചരിക്കാൻ ഇഷ്ടിക്കുമൊന്നും വേണ്ട. നമുക്ക് എന്നും നമ്മുടെ കർത്താവ് നല്ലവനാ. എല്ലാ ദിവസവും സ്തോത്രം ചെയ്തോണം. നിങ്ങൾ ചെയ്യുന്നവരാ, ദൈവമേ ഒരു പ്രഭാതം കൂടെ കാണുവാൻ കൃപ തന്നല്ലോ, ഇത്തരത്തിലൊരു സന്ധ്യം കൂടെ കാണുവാൻ ഭാഗ്യം തന്നല്ലോ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവി. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താക്ഷികനമ്മയെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവി. ഞാനെപ്പോഴും പറയും, എനിക്ക് വേറെ പുസ്തകമൊന്നും അറിയത്തില്ല. ചില വിഷയങ്ങൾ സംസാരിക്കുക, അതിൻ്റെ ചില വാക്യങ്ങളൊക്കെ തിട്ടവെന്നല്ലാതെ എനിക്ക് പുസ്തകമൊന്നും ശരിക്കറിയത്തില്ല. സ്തോത്രം. എന്നേക്കാൾ നന്നായിട്ട് അറിവും ജ്ഞാനമുള്ളത് യുവരാസം, പക്ഷെ ഇവർ വരെ പറയുന്നില്ല. അതാ എനിക്ക് സങ്കടം. ഇതുവല്ലോ എനിക്ക് കിട്ടുകയായിരുന്നെങ്കിൽ. ആ സ്തോത്രം. എനിക്കറിയാം എന്ത് നല്ല വേദപുസ്തക ജ്ഞാനമുള്ള എത്ത് എന്നെ ഇവരിത് പറയാൻ തന്ന. പ്രസംഗിക്കാലങ്ങനെ കേൾക്കും, കേൾക്കാലങ്ങനെ വിശ്വസിക്കും. ഞാൻ ഇപ്പോഴത്തെ പുതിയ കുഞ്ഞുങ്ങളെ ഞാൻ പറയാനുണ്ട്, അവർക്ക് പലർക്കും അറിയാൻ പാടില്ല. എൻ്റെ പറഞ്ഞു കൊടുത്താൽ അവർ ശരിയാകും. പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താൽ ഇത് മാസ്റ്റർമാർ പലതും പറയും. പണ്ടേ മന്ദകാലം കല്യാണം കഴിച്ചേച്ച് ഭാര്യയെന്നും പേടിപ്പിക്കും. അയാൾ ഭാര്യ കാപ്പി കൊണ്ടുപോവാ, ചായ കൊണ്ടുപോവാ, മധുരം കുറച്ച് കൊണ്ടുപോ കൂട്ടി. അവസാനം ഇവരെന്തിനാണ്? തൊഴിക്കും, കാല് കാണിക്കും. ഭയങ്കരം കാലല്ലേ, ചേർത്തല കാല് മന്ദ. ഈ പാവം സഹോദരി കാല് കണ്ട് അന്തം വിട്ട് പോയി നിൽക്കുക. ഇയാളിതെങ്ങാനും ഇവിടുത്തെ ഒരു തൊഴി തൊഴിച്ച അതിനവർ ഭയത്തോടെ കാപ്പിക്ക് കാപ്പി ചായക്ക് പറയുമ്പോൾ താളത്തിന് നിൽക്കുക. ആ പാവൻ സഹോദരി അങ്ങ് മരിച്ചു, വേറൊരു സഹോദരിയെ വിവാഹം ചെയ്തു. അവളും മിടുക്കിയായിരുന്നു. ഇയാൾ പഴയ തൊഴിലെടുത്തു. അതിൻ്റെ കാര്യം പറഞ്ഞു മകൻ തൊഴിക്കും. അവർ പറഞ്ഞ് തൊഴിയോടോ എന്ന് പറഞ്ഞു. അന്നേരം അയാൾ ഇന്നിങ്ങനെ നിൽക്കുക. അവർക്കറിയാം ഇതിങ്ങനെ വണ്ണിച്ചിരിക്കുന്നു അല്ലാതെ കാക്കാജിനെ കാലുകൊണ്ട് ഒരുമാതിരിപ്പെട്ടതല്ല, ഇങ്ങനെ വണ്ണിച്ചിരിക്കുന്നല്ലാതെ. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തതയോടെ ചെയ്യണം. ഇവിടെ അല്ല കൂലി, ഇവിടെ അല്ല കൂലി. കൂലിയും പ്രതിഫലവും ഒക്കെ അവിടെ. പിന്നെ എൻ്റെ ഭാഷയെ ദൈവദാസന്മാരുടെ കടം മേടിച്ച ഇവിടെ കിട്ടുന്നതൊക്കെ പ്രോത്സാഹന സമ്മാനമാ. ചെറിയ പ്രോത്സാഹനം തരുന്നത് വീട് വണ്ടി ചെറിയ നല്ല അതൊക്കെ പ്രോത്സാഹനമാ. അവിടെ കൂലിയും പ്രതിഫലവും അവിടെ ചെല്ലണം. എൻ്റെ ആഗ്രഹം ഇതേയുള്ളു, പ്രസംഗിക്കുന്ന ഞാൻ എന്നെ കേൾക്കുന്നവരെല്ലാം അങ്ങ് കാണണം. ഒരു കുഞ്ഞുങ്ങൾ പോലെ കൈവിടപ്പെട്ടു പോകരുത്. പ്രൈസ്തല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറഞ്ഞു കൊടുത്താൽ ആൾക്കാർ ശരിയാകും. പല പിള്ളേർക്കും പല സഹോദരങ്ങൾക്കും അറിയത്തില്ല. അറിയാവുന്നവരൊട്ട് തീർത്ത് എങ്ങനെ പറയാനാ? ഇവർ ഉപദേശം പറഞ്ഞാൽ അടുത്ത ചോദ്യം ചോദിക്കും, എടെ മോൻ എങ്ങനാന്ന് ചോദിക്കും, എടെ മോൾ എങ്ങനാ. അതുകൊണ്ട് പിന്നെ മിണ്ടായിരിക്കുന്ന നിങ്ങള് പാമ്പിനെ പോലെ. സ്തോത്രം. അത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് സ്തോത്രം.